ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു വെജ് കട്ട്ലറ്റ് ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് പച്ചമുളക്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതും ഇതിലോട്ട് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് നമുക്ക് ഒരു അര കഷ്ണം ബീറ്റ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ നേരത്തെ 2 പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കണം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു 6 ബ്രെഡ് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് കട്ട്ലറ്റ് നമുക്ക് റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് തയ്യാറാക്കുന്നത്. ഇനി ഇത് മൈദാ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ മൈദാ മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയിലേക്ക് 1 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ടായതിനു ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് നന്നായിട്ട് ആയതിനു ശേഷം വേണം നമ്മൾ മറച്ചിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇത് 2 സൈഡും നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.